ഹേയ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഹൗ ആർ യു ഗൈസ്? എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പൊ സമയം ഏകദേശം ഒരു 4:30 ആവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചു എളുപ്പം നേരെ ഞാൻ ഇവിടെ പോണത്. ഞാൻ അമ്മേനോട് അമ്മയുടെ കുടുംബ കോവിലിൽ പോവാണ്. അത് വക്കത്താണ്, ആറ്റിങ്ങനൊക്കെ കഴിഞ്ഞ് പോണം. അപ്പം ഞാൻ അതൊന്നൊരു വ്ളോഗായിട്ട് എടുക്കാന്ന് വിചാരിച്ചു. ആ അമ്പലത്തിൽ പോകുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഒറ്റ സ്നാപ്പിന് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഇവിടെ കാട്ടകൾ സ്റ്റാൻഡിലെത്തി. ഇനി തിരുവനന്തപുരം ബസ്സിൽ കയറണം. രണ്ടു മൂന്ന് ബസ് കയറി ഇറങ്ങിയാണ് പോവാൻ. അത്യാവശ്യം ദൂരമുണ്ട്. അപ്പം നമുക്ക് തിരുവനന്തപുരം ബസ് കയറാം. സോ അങ്ങനെ നമ്മൾ തമ്പാനൂരെത്തി. ഞാൻ ബസ്സിൽ സുഖം ഉറക്കമായിരുന്നു കേട്ടോ. ഈ സമയത്തൊക്കെ ബസ്സിൽ കയറിയിട്ട് ഉറങ്ങാൻ നല്ല രസമാണ്. നമുക്കിനി തമ്പാനൂരിൽ നിന്ന് എറണാകുളം അല്ലെങ്കിൽ കൊല്ലം ബസ്സിൽ കയറണം. അതിൽ കയറിയിട്ട് ആറ്റിങ്ങനെ നമുക്ക് ഇറങ്ങണം. ഞാൻ ഉറങ്ങിയോണ്ടാണ് കണ്ണൊക്കെ ഒരുമാതിരി ഇരിക്കുന്നത്. ആഹാ, തമ്പാനൂരിലെ ഒരു പ്രഭാതം. നമ്മളത് ആ കായംകുളം ബസ്സിൽ കയറി. അപ്പൊ ഇനി നമ്മൾ എവിടെ ഇറങ്ങണം? ഇനി നമ്മൾ ആറ്റിങ്ങിൽ ഇറങ്ങും. അപ്പൊ ഈ ആറ്റിങ്ങിൽ ഇറങ്ങിയിട്ട് കാണാം. അങ്ങനെ നമ്മളിതാ ഇവിടെ ആറ്റിങ്ങിലെത്തി. ആറ്റിങ്ങൽ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഇനി ഇവിടുന്ന് പ്രൈവറ്റ് ബസ് പിടിക്കണം. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. അവിടുന്ന് ഏത് ബസ് അമ്മ? പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് വക്കം ബസ്സിൽ കയറണം. അപ്പം നമുക്കിനി നേരെ സ്റ്റാൻഡിലോട്ട് പോവാം. പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടി, പക്ഷെ ഞാൻ അതിന്റെ ക്ലിപ്സ് എടുക്കാൻ മറന്നു ഗൈസ്. അപ്പൊ നമുക്കിനി പ്രൈവറ്റ് ബസ്സിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇലക്ഷന്റെ ഒക്കെ ചൂട് ഇപ്പൊ കുറഞ്ഞതുള്ളൂ, പക്ഷെ അന്തരീക്ഷത്തിന്റെ ചൂടിന് ഒരു കുറവുമില്ല. ദിനം പ്രതി ചൂട് കൂടുന്നതല്ലാതെ കുറയണതൊന്നുമില്ല. മഴ വരും, ജസ്റ്റ് ചെടിക്ക് വെള്ളം നനച്ചിട്ട് അങ്ങ് പോകും. മിക്ക പ്രൈവറ്റ് ബസ്സുകളും നല്ല അട്ടിപ്പൊളി വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കും കേട്ടോ. നല്ല പുതിയതുപോലെ ഇരിക്കും. എല്ലാമൊന്നും അല്ല, ചിലത് മാത്രം. എത്ര പഴയ വണ്ടികളൊക്കെ ആണെങ്കിലും മിക്കതും നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കും. അപ്പോൾ ഇടയ്ക്ക് ഒരു അമ്പലത്തിൻ്റെ അവിടെ നിർത്തി കേട്ടോ പ്രൈവറ്റ് ബസ്. ഈ പ്രൈവറ്റ് ബസ്സുകൾ അങ്ങനെയാണ്, ഇടയ്ക്ക് ചിലയിടത്തൊക്കെ കുറച്ച് നേരം നിർത്തിയിട്ടേക്കും. സംഭവം വേറെ ഒന്നുമല്ല, ബസ്സിലെ കിളിയുടെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് അവിടുത്തെ ഹാരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കാണ് കേട്ടോ ബസ്സിലിടാൻ വേണ്ടിയിട്ട്. ബസ്സിലിടാനായിരിക്കും. പോണ വഴിക്ക് നല്ലൊരു വ്യൂവും കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളത് അമ്പലത്തിൻ്റെ അടുത്ത് എത്തി. അപ്പം അമ്പലത്തിലേക്ക് കൊടുക്കാൻ പൂവൊക്കെ വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് അതൊക്കെ വാങ്ങിച്ചിട്ട് വരാം. അങ്ങനെ നമ്മളത് ഇവിടെ അമ്പലത്തിലെത്തി. ദുർഗാംബിക ദേവി ക്ഷേത്രമാണ് കേട്ടോ ഇത്. ഞാൻ കുഞ്ഞിലെ വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടെ അമ്മയുടെ കുടുംബ ക്ഷേത്രമാണിത്. ദുർഗാംബികാദേവി ക്ഷേത്രവുമാണ്. നാഗരസ്വാമിക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ. നാഗരസ്വാമിക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ പണ്ട് വന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് കേട്ടോ, ഈ ബിൽഡിംഗ് ഒന്നും ഇല്ലായിരുന്നു, ഓപ്പൺ ആയിരുന്നു അമ്പലം. ആ സമയത്ത് കൺസ്ട്രക്ഷനൊക്കെ നടക്കണതേ ഉണ്ടായിരുന്നുള്ളൂ. പൈപ്പിൽ നിന്ന് കാല് കഴുകിയിട്ട് നമുക്ക് കയറാം. പുതുപുരയ്ക്കൽ ശ്രീ നാഗരകാവ് ദുർഗാംബികാദേവി ക്ഷേത്രത്തിൽ രണ്ട് ദേവി പ്രതിഷ്ഠ ഉണ്ട്. ഒന്ന് ദുർഗാദേവിയും ഒന്ന് ഭദ്രാദേവിയും. പിന്നെ ഗണപതി സ്വാമിയുണ്ട്. പിന്നെ നാഗരസ്വാമിക്ക് ഇവിടെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ശിവഭഗവാൻ ഇവിടെ മാടന്തമ്പുരാൻ്റെ രീതിയിലാണ് പ്രതിഷ്ഠ ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല, ബാക്കി ഉപദൈവങ്ങളും ഉണ്ട് ഇവിടെ. അങ്ങനെ അമ്മ അമ്പലത്തിലൊക്കെ തൊഴുതുകൊണ്ടിരുന്ന സമയം ഞാൻ അമ്പലത്തിൽ ഇരുന്ന് കുറച്ച് റിലാക്സ് ചെയ്തു. പിന്നീട് അത്യാവശ്യം നല്ല പഴയ അമ്പലമാണ് കേട്ടോ. ഈ റീകൺസ്ട്രക്ഷനൊക്കെ ചെയ്തിട്ട് ഒരു 4-5 വർഷമാവേ ഉള്ളൂ. സോ നമ്മളത് അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുത് ഇറങ്ങി. നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഏരിയ കേട്ടോ. ട്രിവാൻഡ്രത്തുള്ള വക്കത്തിലാണ്. ആറ്റിങ്ങിലൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്പലം ഉള്ളത്. അപ്പം മെയ് 5-ാം തൊട്ട് ഇവിടെ ഉത്സവം തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ വെളുപ്പിനെ നമ്മൾ ഒന്നും കഴിക്കാതെ കുടിക്കാതെയാണ് കേട്ടോ ഇറങ്ങിയത്. രാവിലെ ഒരു ചായയിലാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ 9 മണിക്ക് അമ്പലം അടയ്ക്കും, അതുകൊണ്ട് നേരത്തെ ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇനി എന്തെങ്കിലും ഏതെങ്കിലും കടയിൽ കയറിയോ വല്ലതും കഴിക്കുകയോ
കാപ്പി പിടിക്കുകയോ ചായ പിടിക്കുകയൊക്കെ ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു ചെറിയ ചായക്കട നിന്ന് ചായ കുടിച്ചിട്ട് ഇനി നേരെ ആറ്റിങ്ങിലോട്ട് പോകണം. ഇനി ആറ്റിങ്ങിൽ എത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാം. സോ ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മളിവിടെ ആറ്റിങ്ങിലെത്തിയപ്പോ ആറ്റിങ്ങില് ഗണപതി കോവിൽ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മള് ഇവിടെയും കൂടെ കയറി തൊഴുതു. നീ ഇവിടെങ്കിലും കയറുന്നില്ല, ഫുഡ് കഴിക്കണം. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഫുഡും കഴിച്ച് നേരെ ആറ്റിങ്ങര് സ്റ്റാൻഡിലോട്ട് പോയി. സ്റ്റാൻഡിൽ പോയപ്പോൾ തന്നെ ഒരു തിരുവനന്തപുരം ബസ് കടന്നു, പിന്നെ ഒന്നും നോക്കില്ല, ചാടി അങ്ങ് കയറി. സോ ഫ്രണ്ട്സ്, അമ്പലത്തിലൊക്കെ പോയിട്ട് ഞാൻ തിരിച്ചത് ഇപ്പൊ വീട്ടിലെത്തി. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ വീഡിയോ എടുക്കാൻ പരിതായിട്ട് നിന്നില്ല കേട്ടാ. കാരണം പുഴുങ്ങണ ചൂടായിരുന്നു എന്റെ പൊന്നു. വെളിയിറങ്ങാൻ നിവൃത്തിയില്ല, വെളിയിറങ്ങാൻ തോന്നുന്നില്ല ഇപ്പോഴത്തെ ചൂട് കാരണം. 36 ഡിഗ്രി എങ്ങനെയുണ്ട് ഇപ്പോൾ. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് എന്നെ വിളിക്കുക. സൈനിങ് ഔട്ട്. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.